വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ 6. നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിന്ന ലാലേട്ടൻ എപ്പിസോഡ്. ഇന്ന് ലാലേട്ടൻ വന്നതും എല്ലാവർക്കും കരയാൻ ഒരു ഷോൾഡർ വേണോ, എല്ലാവർക്കും എന്തെങ്കിലും ഡള്ളായിരിക്കണേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ജിൻറ്റോന് കരയാൻ ഒരു ഷോൾഡർ ഇല്ലാത്തതുകൊണ്ട് എന്നാ പിന്നെ ശരി ഓക്കെ കൺഫ്യൂഷൻ റൂമിൽ പോയി കരഞ്ഞോളൂ പറഞ്ഞു. കൺഫ്യൂഷൻ റൂം എത്തിയതും ജിൻറ്റോ കുറച്ച് കരയാൻ ശ്രമിച്ചു. കരച്ചിൽ വരുന്നില്ല. പെട്ടെന്ന് ഒരാൾ മുഖംമൂടിയൊക്കെ ഇട്ടിട്ട് ഒരാളെ കണ്ടത് കരച്ചിൽ കളിക്കാനാവുന്ന എല്ലാവരും മനഃപൂർവ്വം ടാർഗറ്റ് എല്ലാവരും എന്നെ ഒരുപാട് വേദനിപ്പിക്കേണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ശരി പോട്ടെ പുള്ളിക്കാരനെ കൊണ്ട് ഇങ്ങോട്ട് വന്നോളൂ പറഞ്ഞപ്പോ എല്ലാവരും സുരേഷ് സാർ ആണോ, നടത്തമൊക്കെ കണ്ടിട്ട് സുരേഷ് സാർ ആണോ നോക്കിയതും ഓപ്പൺ ചെയ്യുന്നു. രതീഷസ് ബാക്ക്. അപ്പൊ രതീഷ് അന്ന് കളിച്ച പോലെ ആയിരിക്കില്ല, ഇനി സ്വയം എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും, എന്റർടൈൻ ചെയ്യാനാണോ വന്നിരിക്കണത് എന്നുള്ളതും കൊണ്ട് പറഞ്ഞു. ലാലേട്ടൻ അതിലൊരു മൂന്ന് ദിവസം രണ്ടു മൂന്ന് ദിവസമൊക്കെ ഉണ്ടാവും, മൈ ബി ഫോർ എ വീക്ക് ആയിരിക്കും എന്റർടൈൻമെന്റിന് വേണ്ടി വിട്ടതാണോ എന്തോ. പിന്നെ സിജോ തിരിച്ചു വന്നതിന് സിജോന് ഒരു ബാച്ച് ഒക്കെ കൊടുത്തു, ലൈക്ക് ഒരു ഗെസ്റ്റർ ഓഫ് പ്രൊസീഷൻ പോലെ ഒരു ബാച്ച് കൊടുത്തു. നല്ല ഭംഗിയുള്ള ബാച്ചായിരുന്നേ. സിജോ എന്ന് പേരെഴുതി ഈ ബിഗ് ബോസിന്റെ സിമ്പിൾ ഒക്കെ ആയിട്ട് നല്ല നല്ല ബാച്ചായിരുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സേവനം അങ്ങനെ രതീഷ് വന്നതും പാട്ടൊക്കെ പാടി പിന്നെ അത് ഈ ഒരു ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ബ്രേക്ക് വന്നതും പിന്നെ ലാലേട്ടൻ ഒരു കുസൃതി ചോദ്യം ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ ജനറൽ നോളജ് പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അതൊരു അങ്ങനെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് നമ്മുടെ പവർ ടീമിലേക്ക് കളിച്ച ഈ ലാസ്റ്റത്തെ ഗെയിമിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത്. ശരണ്യ റൂമിനകത്ത് കിടന്നതൊന്നും വന്നില്ല, അതിനെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല. പിന്നെ മുടിനെ പിടിച്ച് വലിച്ചതൊന്നും നമ്മളതിൽ കാണുന്നില്ല. വീണ്ടും റീപ്ലേ ചെയ്ത് നോക്കുമ്പോൾ പിന്നെ അത് ടോക്ക് അങ്ങനെ അവസാനിപ്പിച്ചു. ബിക്കോസ് അത് കൂടുതൽ സംസാരിച്ച് ചിലപ്പോൾ കൂടുതൽ വഷളായാൽ ഈ പവർ ടീം വേണ്ട, മൈ ബി ഈ പവർ ടീം ഉള്ളത് ഇപ്പോ ഇൻജസ്റ്റിസ് പോലെയാണല്ലോ, ബിക്കോസ് ഇവര് കളിച്ചതിൽ അൺഫെയർ ആയിട്ട് കളിച്ചിട്ടും ഇവർ വീണ്ടും വന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് അവസാനിപ്പിച്ചു. എല്ലാവരും ഫിസിക്കലായിട്ട് കളിക്കേണ്ട എന്നുള്ളത് മാത്രം പറഞ്ഞു. സിജോ സിജോന്റെ അഭിപ്രായം ഫിസിക്കലായിട്ട് കളിക്കേണ്ട, ബിക്കോസ് ഞാൻ അങ്ങനെ പെട്ടിട്ട് ഞാനിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫിസിക്കലായിട്ട് ആരെയും ഹേർട്ട് ചെയ്ത് കളിക്കല്ലേ എന്നുള്ളതും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാപ്റ്റൻസിനെ കുറിച്ച് ചോദിച്ചു. ശ്രീധർ നല്ല ക്യാപ്റ്റനായിട്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, എല്ലാത്തിലും ഓടി നടന്ന് എല്ലാത്തിലും ആക്റ്റീവായിരുന്നു. അപ്പം എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. തമിഴിൽ പേസസ് ഒന്നാരും ലാലേട്ടൻ, സോ എല്ലാവരുമേ തമിഴിൽ പേസിനാങ്ക, എല്ലാവരും നല്ലാ പേസിനാങ്ക. ശ്രീധർ നമ്മ തമിഴ്നാടുന്നാല് എല്ലാവരും നല്ല തമിഴില് ചൊല്ലി ശ്രീധർക്ക് ഒരു അപ്രിസിയേഷൻ കൊടുത്താങ്ക. അപ്പോൾ പിന്നെ നെക്സ്റ്റ് എല്ലാവരും എലിമിനേഷനിൽ നിൽക്കുന്ന എല്ലാവരും എണീക്കാൻ പറഞ്ഞു. ഒരു നാലഞ്ച് പേരെ സേവ് ചെയ്തു. അതിന് മുമ്പ് ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടായിരുന്നു. റസ്മൻ, നൂറ, അഭിഷേക് കെ ആയിരുന്നു ക്യാപ്റ്റൻസിയിലുണ്ടായിരുന്നത്. ഫസ്റ്റ് കളിച്ചിങ്ങനെ കയറിയത് അഭിഷേക് കെ ആയിരുന്നു, ബട്ട് ഇങ്ങനെയൊക്കെയോ ബോൾ ഇങ്ങനെ മിസ്സായിപ്പോയി. ഈ നെറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ഉള്ളിലിട്ടുള്ളിലിട്ടുള്ളിൽ, അതൊരു ബാലൻസ് ആണ്. ചിലപ്പോൾ നമ്മൾക്ക് ഈ വിരലിൽ പെട്ടും അതുവരെ എത്തുമ്പോഴേ അങ്ങനെ വീണു പോകുമല്ലോ. അപ്പം അങ്ങനെ റസ്മൻ ക്യാപ്റ്റൻ ആയി. റസ്മൻ സേഫാണ്, സോ റസ്മൻ വിൽ ബി ദ നെക്സ്റ്റ് ക്യാപ്റ്റൻ. നോക്കാം നമുക്ക് റസ്മൻ എങ്ങനെ ചെയ്യുന്നുള്ളത്. റസ്മൻ എക്സാമ്പിൾ ആയിട്ട് എടുത്തത് ശ്രീധു ആൻഡ് അപ്സരനെയാണ്. യാ നല്ല ക്യാപ്റ്റൻസ് ആയിരുന്നല്ലോ ഈ ബിഗ് ബോസ് വീട്ടിൽ ഇതുവരെ. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതോടെ അവസാനിച്ചു. നാളെ വീണ്ടും എലിമിനേഷൻ ഉണ്ട് എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം നാളെ ആരെങ്കിലും എലിമിനേറ്റ് ആവണം, ആവാതിരുന്നാൽ അതിൻ്റെ ഒരു സുഖമില്ല. ഹൻസിപ്പോൾ പോകുന്നു പോകുന്നു പറയുന്ന കുട്ടിയൊക്കെ സേവായി കിടന്നു. ഇനിയിപ്പോൾ പോകാൻ ബാലൻസിന് കുറച്ച് പേരുണ്ട്. അപ്പോൾ ഗെയിം ഒന്ന് മാറ്റിപ്പിടിക്കുമോ എന്തോ എന്നുള്ളതൊക്കെ നോക്കണം. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. നാളത്തെ ലാലേട്ടൻ്റെ വരവുമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ കാത്തിരിക്കലാം നാളേക്ക് ലാലേട്ടൻ വരും വരെ. കീപ് വാച്ചിങ് ബിഗ് ബോസ് മലയാളം സീസൺ 6 ആൻഡ് ദ സ്നീ പ്ലസ് ഹോട്ട് സ്റ്റാർ.